ഓക്കെ, നമ്മുടെ സെവൻത് ചാപ്റ്റർ ഡെസിമൽസ്. എന്താ ഡെസിമൽ? കേട്ടിട്ടുണ്ടോ ഡെസിമൽ എന്താന്ന്? കേട്ടിട്ടുണ്ടോ? ദശാംശ സംഖ്യകൾ, ഡെസിമൽസ്. നമ്മളിപ്പോ ഫ്രാക്ഷൻസ് പഠിച്ചു. ഒരു ഹോൾ തിങ്ങിനെ എത്രെങ്കിലും ഭാഗമാക്കിയിട്ട് അതിൽ ഏതെങ്കിലും ഒരു ഭാഗം അല്ലെങ്കിൽ രണ്ട് ഭാഗം മൂന്ന് ഭാഗം കൺസിഡർ ചെയ്യുന്ന ഫ്രാക്ഷൻസ് നമ്മൾ പഠിച്ചു. അങ്ങനെ നമ്മള് ഏതെങ്കിലും ഒരു ഹോൾ തിങ്ങിനെ 10 parts അല്ലെങ്കിൽ 100 parts അല്ലെങ്കിൽ 1000 10000 ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട് അതിൽ എക്സ്പ്രസ് ചെയ്യുന്നതിനാണ് നമ്മൾ ഡെസിമൽസ് എന്ന് പറയാം. ടെൻസ്, ഹൺഡ്രഡ്സ്, തൗസൻഡ്സ് എന്നിങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ അത്രയും പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്തതിൽ എത്രയെങ്കിലും പാർട്ടിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നതിന് അതിനെയാണ് നമ്മൾ ഡെസിമൽസ് എന്ന് പറയാം. ദ വേർഡ് ഡെസിമൽ കംസ് ഫ്രം ദി ലാറ്റിൻ വേർഡ് ഡെസിമസ്, DECIMUS. ഡെസിമസ് എന്ന ലാറ്റിൻ വേർഡിൽ നിന്നാണ് ഡെസിമൽ എന്ന വേർഡ് ഉണ്ടായത്. എന്താ ഡെസിമസ് എന്ന ലാറ്റിൻ വേർഡിന്റെ മീനിങ്? വിച്ച് മീൻസ് 1/10 എന്ന് വെച്ചാല് 1/10. 1/10 എന്ന് വെച്ചാല് 10 parts ആക്കിയതിൽ 1 part. ഓക്കെ, അതാണ് ഡെസിമൽ എന്ന വേർഡിന്റെ മീനിങ്. ഡെസിമൽ എന്ന വേർഡ് വന്നത് എവിടുന്ന? ലാറ്റിൻ വേർഡായ ഡെസിമസ്, DECIMUS. ഡെസിമസ് എന്ന വേർഡിൽ നിന്നാണ് ഡെസിമൽ എന്ന വേർഡ് ഉണ്ടായത്. ഓക്കെ, ദിസ് സിസ്റ്റം ഓഫ് നൊട്ടേഷൻ ഈസ് കോൾഡ് ഡെസിമൽ സിസ്റ്റം ഓഫ് നൊട്ടേഷൻ. ഡെസിമൽ സിസ്റ്റം ഓഫ് നൊട്ടേഷൻ ഇത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഫോർത്തിലും തേർഡിലും ഒക്കെ ഡെസിമൽ പഠിച്ചിട്ടുണ്ടാവും. ഫോർത്തിൽ പഠിച്ചിട്ടില്ലേ പ്ലേസ് വാല്യൂ ഒക്കെ എഴുതാൻ? ഡെസിമലിന്റെ പ്ലേസ് വാല്യൂ എഴുതാനൊക്കെ പഠിച്ചതല്ലേ? ലക്ഷ്മിപ്രിയ പഠിച്ചിട്ടുണ്ടോ? ഇല്ല. ഓക്കെ, അപ്പൊ നമുക്ക് സാധാരണ ഒരു നമ്പറിന്റെ പ്ലേസ് വാല്യൂ നമ്മൾ എങ്ങനെ എഴുതാം? പ്ലേസ് വാല്യൂ എങ്ങനെ എഴുതും? ഇപ്പോ 5684 എന്നുള്ളതിന്റെ പ്ലേസ് വാല്യൂസ് ഏതൊക്കെയാ? വൺസിന്റെ പ്ലേസിൽ ഏതാ വരുന്നേ? വൺസിന്റെ പ്ലേസിൽ വരുന്നത് 4 അല്ലേ? ടെൻസിന്റെ പ്ലേസിൽ വരുന്നത് 8. ഹൺഡ്രഡ്സിന്റെ പ്ലേസിൽ വരുന്നത് 6. ഇനി തൗസൻഡ്സിന്റെ പ്ലേസിൽ വരുന്നത് 5. ഇങ്ങനെയാണ് നമ്മൾ പ്ലേസ് വാല്യൂ പറയുന്നത്. വൺസ്, ടെൻസ്, ഹൺഡ്രഡ്സ്, തൗസൻഡ്സ്, 10000, ലാക്ക്, 10 lakh, അങ്ങനെ പോകുന്നു പ്ലേസസ്. ഓക്കെ, ഇനി നമ്മൾ ഇതേപോലെ ഡെസിമൽ നമ്പർ, ഡെസിമൽ നമ്പർ നമ്മൾ എങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്നേ, എങ്ങനെ എഴുതുന്നത് നമ്മൾ ഡെസിമൽ നമ്പർ? ഒരു നമ്പർ മിസ് എഴുതി കാണിച്ചുതരാം. 235.5476. 235.5476. നമ്മൾ പോയിന്റ് ഇട്ടിട്ട് എഴുതുന്ന നമ്പേഴ്സിനാണ് നമ്മൾ ഡെസിമൽ നമ്പർ എന്ന് പറയുന്നത്. പോയിന്റ് ഇട്ട് എഴുതുന്നത്,
അപ്പോ നമ്മൾ നമ്പർ സാധാരണ വായിക്കുന്ന സമയത്ത് പ്ലേസ് പ്ലേസ് വാല്യൂ നോക്കിയിട്ടാണ് നമ്മൾ വായിക്കുന്നത് അല്ലെ. ഇവിടെ 235 എന്നുള്ളത് 235 എന്ന് വായിച്ചു. എന്നാൽ പോയിന്റ് കഴിഞ്ഞിട്ട്, ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് വരുന്ന നമ്പർ നമ്മൾ പ്ലേസ് വാല്യൂ നോക്കിയിട്ട് വായിക്കരുത്. 5476 എന്ന് വായിക്കരുത്. ഓരോ ഡിജിറ്റും ഓരോ ഡിജിറ്റ് ആയിട്ട് തന്നെ പറയാം. 235.5476 എന്ന് തന്നെ പറയണം. അത് എത്ര ഡിജിറ്റ് ഉണ്ടെങ്കിലും അത് ഓരോ ഡിജിറ്റ് ആയിട്ട് തന്നെ പറയണം. ഒരിക്കലും പോയിന്റ്, ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് വരുന്നത് സാധാരണ നമ്പർ വായിക്കുന്നത് പോലെ കൂട്ടി വായിക്കരുത്. ഓക്കെ, അപ്പൊ ഇതിന്റെ പ്ലേസ് വാല്യൂസ് നമ്മൾ എങ്ങനെ പറയും? പ്ലേസ് വാല്യൂസ് ടൂന്റെ പ്ലേസ് വാല്യൂ എത്രയാ? ടൂന്റെ പ്ലേസ് വാല്യൂ 100 അല്ലേ. ടൂന്റെ പ്ലേസ് വാല്യൂ 100. ഇനി 3ന്റെ പ്ലേസ് വാല്യൂ 10s. 3ന്റെ പ്ലേസ് വാല്യൂ 10s. അത് കണ്ടു 5ന്റെ പ്ലേസ് വാല്യൂ 1s. 5ന്റെ പ്ലേസ് വാല്യൂ 1s. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു പോയിന്റ് വരുന്നുണ്ട്, ഡെസിമൽ പോയിന്റ്. ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് വരുന്ന 5ന്റെ പ്ലേസ് വാല്യൂ നമ്മൾ എങ്ങനെ പറയുന്നു വെച്ചാൽ ടെൻസ്. TENTHS, ടെൻസ്. ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് തൊട്ട് വരുന്ന ഡിജിറ്റിന്റെ പ്ലേസ് വാല്യൂ ഈസ് ടെൻസ്. TENTHS, ടെൻസ്. അത് കഴിഞ്ഞിട്ട് വരുന്നതോ, ടെൻസ് കഴിഞ്ഞിട്ട് ഹൺഡ്രഡ്സ്. HUNDREDTHS, HUNDREDTHS, ഹൺഡ്രഡ്സ്. നെക്സ്റ്റ് വരുന്നത് തൗസൻഡ്സ്. TOUSANDTHS, thousands. തൽക്കാലം നമുക്ക് മൂന്ന് ഡിജിറ്റ് മതി പോയിന്റ് കഴിഞ്ഞിട്ട്. ടൂ ത്രീ ഫൈവ് 235.6587 ഇരുന്നോട്ടെ. ഇതില് ഹൺഡ്രഡ്സിന്റെ പ്ലേസിൽ വരുന്നത് 2, ടെൻസിന്റെ പ്ലേസിൽ വരുന്നത് 3, വൺസിന്റെ പ്ലേസിൽ വരുന്നത് 5. അത് കഴിഞ്ഞിട്ടൊരു ഡെസിമൽ പോയിന്റ്, ടെൻസ്. TENTHS, ടെൻസിന്റെ പ്ലേസിൽ വരുന്നത് 6, ഹൺഡ്രഡ്സിന്റെ പ്ലേസിൽ വരുന്നത് 8, തൗസൻഡ്സിന്റെ പ്ലേസിൽ വരുന്നത് 7. ഈ പോയിന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഈ പോയിന്റിനെയാണ് നമ്മൾ എന്ത് പറയാ? ഡെസിമൽ പോയിന്റ്. DECIMAL POINT, ഡെസിമൽ പോയിന്റ്. ഇതാണ് ഡെസിമൽ പോയിന്റ്.